മമ്മൂട്ടിയെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ പറയും ഒരു ഭൂതമാണെന്ന് പറയും. മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഒരു അത്ഭുതമാണ്. പക്ഷെ ദുൽഖർ ഇനിയും ഒരുപാട് പ്രൂവ് ചെയ്യാനുണ്ട്. മിടുമിടുക്കനാണ് പൃഥ്വിരാജ്. വിനീതിനൊരു ചില പരിമിതികളൊക്കെ ഉണ്ട്. ഞാനും കുറച്ചൊരു ഒരു ഉഴപ്പിൻ്റെ ആളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഫഹദ് ഫാസിൽ മോശമാണ്, ഇന്ദ്രജിത്ത് ഗംഭീരനാണ്. ഈ ലോക സിനിമയിൽ ഒരു അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ള ആളായിരുന്നറിയാം എനിക്ക്. എനിക്ക് തോന്നിയിട്ടുള്ള ജാക്കി ചാനാണ്. എനിക്ക് ഓർഡിനറിയിൽ ബിജുമേനും പാലക്കാട് ഭാഷ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് കലക്കറായിട്ട് പറഞ്ഞത് അവൻ വിചാരിച്ച് അവന് ഇതൊക്കെ പറയാൻ പറ്റും. പക്ഷെ അവൻ ഉഴപ്പാവേ. 1 കോടി രൂപ വന്നാലും 10 കോടി രൂപ വന്നാലും അഭിനയം ഒന്നും തന്നെ ഇല്ല. പക്ഷെ എനിക്ക് 10 കോടി രൂപ വന്ന് കുറച്ച് കൂടുതൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അഭിനയിക്കാൻ പറ്റില്ല. നമ്മുടെ തല വരെ ശരിയായില്ലെങ്കിൽ നമ്മൾ ഇനി ഹോളിവുഡിൽ അഭിനയിച്ചാലും പച്ചപടിക്കില്ല. ഞാൻ കേട്ടുള്ളതാണ് ഒരാളുടെ അടുത്ത് ഇതുവരെ ചാൻസ് ചോദിക്കാൻ പോയിട്ടില്ല. ഒരു കഥ അത് ഈ പിന്നെ പ്രിയടൻ തന്നെ ട്രിമാൻഡ് ക്ലബ്ബിൽ ഇങ്ങനെ ഇരുന്ന സമയത്ത് താങ്കൾ അങ്ങനത്തെ വഴി കടന്നു പോയപ്പോൾ ബൈജു അല്ലേ നമ്മുടെ നമുക്ക് അടുത്ത വെട്ടത്തിലൊരു വേഷം കൊടുക്കാം എന്ന് പറഞ്ഞല്ല, താങ്കൾ അവിടെ പോയിട്ട് എനിക്കൊരു വേഷം തരണമെന്ന് ചോദിച്ചിട്ടില്ല. അല്ല, പ്രിയഞ്ജനെ പോലെ ഒരാളടുത്തൊന്നും എനിക്കങ്ങനെ ചാൻസ് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ അത്രയും മാനസികമായിട്ട് അടുപ്പമുള്ളവരാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ പുള്ളിക്ക് എൻ്റെ മനസ്സിൽ ഞാനുണ്ടെങ്കിൽ എനിക്ക് റോള് പുള്ളി തരേണ്ടതാണ്. ഈ സിനിമയിൽ ഞാൻ അഭിനയിക്കേണ്ടായിരുന്നു. എന്താണ് ഇപ്പം ഡയറക്റ്റ് ചെയ്യപ്പെടാതാണ് കൊറോണ പേപ്പേഴ്സ്. ആ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് 7 ദിവസം ഡേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് മൂമെൻ്റ് വന്നപ്പോഴത്തേക്കും ഞാൻ സിനിമയിലില്ലാതായി. അതെന്താണ് കാര്യമെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ അന്വേഷിക്കാനും പോയില്ല എന്താണ് കാര്യമെന്ന്. അപ്പം ഇങ്ങനെയൊക്കെ സിനിമയിൽ പലതും സംഭവിക്കും. അല്ല, ഇതൊന്നും അങ്ങനെ വലിയ സീരിയസ് ആയിട്ട് എടുക്കാതിരുന്നാൽ മതി. എല്ലാവരും നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിക്കോണമെന്ന് വിചാരിക്കുന്നിടത്താണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പിന്നെ ഞാൻ ഈ പൈസയൊന്നും ഒരുപാട് അങ്ങനെ ദൂർത്തടിച്ച് കളയാത്ത ഒരാളായതുകൊണ്ടാണ് എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റിയത്. അച്ഛനെ പക്ഷേ പേടിച്ചിട്ടാണോ ഈ ദൂരത്ത്? അച്ഛനെയൊക്കെ നമ്മുടെ മുമ്പിലുള്ള വലിയ അനുഭവങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പിടിച്ചിരിക്കാൻ പറ്റുന്നത്. പിന്നെ സമ്പത്തും കൂടെ ഇല്ലാത്ത ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, സമ്പത്ത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദൈനംദിന ചിലവുകളാണ് ഞാൻ പറയുന്നത്. ഒരു മാസം വരെ ആളിന് ഇത്ര രൂപ വേണ്ടേ? അത് ഓരോരുത്തരുടെ ജീവിതത്തിൻ്റെ സ്റ്റൈൽ ആശ്രയിച്ചിരിക്കും എത്ര വേണമെന്നുള്ളത്. എന്നാലും ഒരു മിനിമം റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊക്കെ നമുക്ക് ആർക്കും ആരും ഉണ്ടാവില്ല. പിന്നെ അത് 100% ഉറപ്പാണ്. ഒരാൾ ഈ സുഹൃത്തുക്കളും വിചാരിച്ചവരും തിരിഞ്ഞു നോക്കിയില്ല. തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല, ഞാൻ അവരോട് തിരിഞ്ഞു നോക്കാനായിട്ട് പറഞ്ഞിട്ടില്ല, മനസ്സിലായില്ലേ? പക്ഷെ എങ്കിലും ഞാൻ പറയുന്നത് അതൊരു തത്വമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ആരും ഉണ്ടാവില്ല. തൻ്റെ കാര്യം താൻ നോക്കിക്കണം. നിന്റെ നല്ല കാലത്ത് നിന്റെ കൂടെ എല്ലാവരും ഉണ്ടാവും, നിന്റെ മോശകാലത്ത് നിന്റെ കൂടെ ആരും ഉണ്ടാവില്ല. നീ അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കാതിരിക്കുക, അതുകൊണ്ട് അത്രേ ഉള്ളൂ. പിന്നെ ഈ ചിരിച്ച് കാണിക്കുന്നവരെല്ലാം സുഹൃത്തുക്കളാണോ? അല്ല, ഒന്നുമല്ല. എനിക്കുണ്ടായിരുന്ന പോലെ സുഹൃത്തുക്കളൊന്നും മലയാള സിനിമയിൽ ഒരു മനുഷ്യനുണ്ടായിട്ടുണ്ടോ എനിക്ക് സംശയമുണ്ട്. എല്ലാ ക്ലാസ്സിലെയും ആൾക്കാരുണ്ടായിരുന്നു. മാറി നിൽക്കുകയാണോ? വേറൊന്നും കൊണ്ടല്ല, അതിലൊക്കെ ഒരു മടുപ്പ് വന്നു തുടങ്ങും നമ്മൾ കുറേ കഴിയുമ്പോൾ. നമുക്ക് ഇതിനൊന്നും സമയമില്ലാതെ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾക്ക് നമ്മൾ പോയി തുടങ്ങുമ്പോൾ ഇതൊന്നും നമുക്ക് ഇതിനൊരു സമയമില്ലാതാവും. എന്ന് വെച്ചാൽ ആരോടും പിന്നെ സൗഹൃദമില്ലായ്മയോ ഒന്നുമല്ല അത്. എന്നാലും ഒരു തിരിച്ചറിവുണ്ട്. അല്ല, ഒതുങ്ങി ജീവിക്കേണ്ട സമയത്ത് നമ്മൾ ഒതുങ്ങി ജീവിക്കണം. എല്ലായ്പ്പോഴും ഒരുപോലെ അല്ല. നമ്മൾ ഈ ആവശ്യമില്ലാത്തതിനൊക്കെ പോയി ചെന്ന് പറഞ്ഞ് ചീത്തപ്പേര് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പം ശ്രീ നമ്മുടെ കൂടെ ഉള്ള ഒരാളായിരിക്കും ചെയ്യുന്നത്, പക്ഷെ ആദ്യം വരുന്ന പേര് നമ്മുടെ ആയിരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് പേരുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഞാൻ അതൊക്കെ കൊണ്ടാണ് കുറേ ഒതുങ്ങിയത് ജീവിതത്തിലേക്ക്. പിന്നെ പിള്ളേരൊക്കെ വലുതായില്ലേ, ഇനി നമ്മൾ ഈ ആവശ്യമില്ലാത്ത ഒരു കാര്യമില്ല. എന്തും ഒരു ബെനിഫിറ്റ് ഇല്ലാത്ത കാര്യങ്ങളല്ലേ അതൊക്കെ. ഈ വഴക്കും ഒരുപാട് പേർക്ക് മടുപ്പാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ അല്ലേ. ഒരാളുമായിട്ട് വഴക്കൂടുന്ന സമയമുണ്ടെങ്കിൽ 10 പേരോട് സ്നേഹിച്ചുകൂടി അല്ല. ഈ ഒരു കാലത്താണെന്ന് തോന്നുന്നു എനിക്കൊന്നും. നമ്മുടെ കഴക്കൂട്ടത്ത് ഒരു ബേക്കറി ഒക്കെ ഇട്ടിരുന്നു, ബെസ് ബേക്കറി എന്നുണ്ടാവുന്നത്. അല്ലല്ല, അത് സുപ്രീം ബേക്കേഴ്സ് ആണ്. കൊല്ലത്തെ സുപ്രീം അവരുടെ ഫ്രാഞ്ചൈസി എടുത്താണ്. അപ്പൊ അന്ന് ഞാനത് നമ്മുടെ സുരേഷ് ചേട്ടൻ, സുരേഷ് ഗോപി പറഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയത്. പുള്ളിയാനാട് ആ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തത്. ഞാൻ എന്നിട്ട് അത് വേറെ ആളിന് കൊടുത്തു. എൻ്റെ കൂടെ ഒരു പാർട്ട്ണർ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ് എല്ലാവരും കൂടെ കിടന്ന് ഒരു ബന്നിനകത്ത് കടിച്ച് പിടിക്കണ്ട, ആരെങ്കിലും ഒരാൾക്ക് ആ ലാഭം കിട്ടട്ട്. ഒരു ബേക്കറി എടുത്തുമ്പോൾ നമുക്കറിയാം അതിനകത്ത് എത്ര ലാഭം വരും എന്നൊക്കെ നമുക്കറിയാം. അപ്പം ഞാൻ ആരെങ്കിലും ഒരാൾക്ക് ഒരു ഗുണം ഉണ്ടാവട്ടെ. അപ്പം ഞാൻ മാറിക്കൊടുത്താ അത് അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. പക്ഷേ ആ സമയത്ത് തന്നെയാണ് തോന്നുന്നത് റിയൽ എസ്റ്റേറ്റിലൊക്കെ കുറച്ച് ആ സമയത്ത് കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, റിയൽ എസ്റ്റേറ്റിൽ കൈവച്ചുള്ള എല്ലാ നടന്മാരും അല്ല ഭാഗ്യം ഉണ്ടായിരുന്നു. അതാരും ഉണ്ടായിരുന്നു. വേറെ ആരാ? ചാക്കോച്ചൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ബാബുരാജ് ഇങ്ങനെ കുറച്ച് ആൾക്കാരല്ല. അതിന്റെ കാലം ഇപ്പൊ പോയി. അതല്ലേ, ഇവിടെ ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കാൻ വലിയ പാടാണ്. അതൊരു സത്യമല്ലേ? വലിയ പാടാ. ഈ പറയുന്ന പോലെ
അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് എനിക്കങ്ങനെ ഭയങ്കര കോടീശ്വരനായിട്ട് കൂടെ അല്ല റേഞ്ചർ റോവർ വാങ്ങിച്ച് നടക്കണമെന്നൊന്നും ആഗ്രഹമൊന്നുമില്ല. സത്യമായിട്ടും ഇല്ല കേട്ടോ, ഞാൻ തുറന്നു പറയാം. നമുക്കിങ്ങനെ അങ്ങ് പോയാൽ മതി, താഴോട്ട് പോകാമായിരുന്നു. പക്ഷേ ഇനി താഴോട്ട് പോകാൻ പറ്റില്ല. ഒരു ബസ്സിൽ കയറി പോകണമെന്നൊക്കെ നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ ബസ്സിൽ കയറിയ ആളുകൾ സെൽഫി എടുത്തു ഞെരുങ്ങി മരിക്കും. അത് നമ്മുടെ നമ്മളടുത്തുള്ള ഇഷ്ടം കൊണ്ടാണ് അവർ പറയുന്നത്. ഇപ്പം മരിച്ച വീട്ടിൽ പോലും സെൽഫി എടുക്കും. അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് മാറ്റി നിർത്തും നമ്മളെ, എന്നിട്ട് എടുക്കും. ഒന്നും പറയാൻ പറ്റില്ല. ഈ സോഷ്യൽ മീഡിയയിലെ കാര്യം തന്നെ പറഞ്ഞപ്പോഴാണ് ഒരു ചേട്ടൻ ഒരു വളരെ പ്രശസ്തമായൊരു ഡയലോഗ് ഉണ്ട്. അത് സിനിമയെ പറഞ്ഞല്ല, ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്. ഗവൺമെൻറ്റിന് മദ്യം വയ്ക്കാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് കുടിച്ചുകൂടാന്നുള്ളത്. അപ്പോൾ ഇത്തരം തുറന്നു പറഞ്ഞു. എന്നിട്ട് ശങ്കരാചാര്യനെ പറ്റിയ കാര്യം പറഞ്ഞു, സ്വർണ്ണം അടിക്കുക, സ്മാളം അടിക്കുക എന്നൊക്കെ പറഞ്ഞു. ഇത് ശങ്കരാചാര്യന് താല്പര്യമുള്ള ആളാണ്. അതെ, അതുകൊണ്ടാണ് ശങ്കരാചാര്യനെ കൊണ്ട് കൊടുത്തത്. അതെ, അല്ല അല്ല, ഞാൻ അത്തരം ഇമേജസിന് ഒന്നും ഇതൊന്നും വേണ്ട, ഇല്ലെങ്കിൽ നമുക്കത് പറയേണ്ട കാര്യമാണോ എന്നും അങ്ങനെ തോന്നാറില്ല. അല്ല, അങ്ങനെ ഒരു ഇമേജിന് മാത്രം നമ്മൾ കീഴ്പ്പെട്ട് ജീവിക്കാനാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് ഒരു സന്തോഷങ്ങളും ജീവിതത്തിൽ ഉണ്ടാവില്ല. അതെല്ലാം ഇമേജിനെ ഭയന്ന് ഭയന്ന് ജീവിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഈ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? പലതരം ഇമേജുകളുണ്ട്. കള്ളത്തരത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ഇമേജുണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ വെട്ടി തുറന്ന് പറഞ്ഞ് ഉണ്ടാകുന്ന ഇമേജുണ്ട്. ഞാൻ ഈ ഇമേജിലൊന്നും വിശ്വസിക്കുന്നില്ല. നമ്മൾ എന്താ പറയേണ്ടത്, നമ്മളൊരു മനുഷ്യനായിട്ട് ജീവിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. ഇമേജൊക്കെ വരിക വരാതിരിക്കുക, അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകുള്ളൂ. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ആൾക്കാരെന്നെ കുറിച്ച് എന്ത് പറയുന്നു, പക്ഷെ ചീത്ത പറയിപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറില്ല. എന്നിട്ടും എന്നെ കുറിച്ച് മോശം പറയുകയാണെങ്കിൽ എനിക്കത് പ്രശ്നമേ അല്ല. അവർ പറഞ്ഞുകൊണ്ടിരിക്കും ഒരു സൈഡിൽ, അത്രേ ഉള്ളൂ. അപ്പം അത്തരം ഈ ഒരു ഭയവുമില്ല ഒന്നിനെ കുറിച്ച്. നമ്മൾ ഇവിടെ ജനിച്ചപ്പോൾ ഇവിടെ ആർക്കെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇത്രയും കാലം ജീവിച്ചോളാം. പിന്നെ മരണത്തിനെ കുറിച്ച് എന്തിനാ ഭയക്കുന്നത്? ജനനം പോലെ തന്നെയാണ് മരണവും. ഒരു ദിവസം അത് സംഭവിക്കും. അതിനെ കുറച്ച് പ്രൊളോങ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് മാത്രമാണ് മനുഷ്യരെല്ലാം നോക്കുന്നത്, ഇത്ര തവണ നീട്ടിക്കൊണ്ട് പോകാന്നുള്ളത് അല്ലേ. പിന്നെ അതിനെ കുറിച്ച് ഭയത്തിന്റെ ആവശ്യമൊന്നും. അപ്പൊ അത്ര ഇമേജുകളിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. ഇല്ല, നല്ല വലിയ മനസ്സുള്ളവർക്ക്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഞാൻ ആരെയും പറ്റിക്കുന്നില്ലെന്ന്. ഞാൻ ഒരാളെ വഞ്ചിക്കുന്നില്ല, പറഞ്ഞു പറ്റിക്കുന്നില്ല, കടം മേടിച്ചിട്ട് കൊടുക്കാതിരിക്കുന്നില്ല. പിന്നെ ഞാൻ പിന്നെ എന്തിനാ ഭയക്കേണ്ട? പിന്നെ തെറ്റ് ചെയ്യുന്നവനല്ലേ ഭയക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മളിപ്പോ ഈ ഇരിക്കുന്ന ഹോട്ടലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് യൂണിവേഴ്സിറ്റി കോളേജ്. പെട്ടെന്ന് ഓർത്തത് പിന്നെ ആ കമ്മീഷണറിലെ ആ ചാട്ടമാണ്, മതിലിയാട്ടം ചാടിയിട്ട് സണ്ണിച്ചനെ പിടിച്ചു. ആ സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സീനാണ്. ഓർമ്മയുണ്ടോ ആ രംഗങ്ങളൊക്കെ? അന്നത്തെ എനിക്കൊന്നും ഓർമ്മയുണ്ട്. ഞാൻ രാവിലെ ഒരു അംബാസഡർ കാർ ഓടിച്ചു ഇവിടെ വന്ന് 94 ഷാജി. അന്ന് എനിക്ക് കുറച്ച് തിരക്കുള്ള ഒരു സമയമായിരുന്നു 94. നല്ല ഒരു വർഷമായിരുന്നു ജീവിതത്തിൽ. അങ്ങനെ രാവിലെ ഇവിടെ വന്നിട്ട് വൈകുന്നേരമായപ്പോൾ തീർന്നു ഇവിടെ ഇതിനകത്ത്. അന്ന് ഈ റോഡ് ഫുള്ള് ബ്ലോക്ക് ചെയ്തിട്ട് ഒരു ഞായറാഴ്ചയായിരുന്നു. കെ എസ് ആർ ടി സി ബസ് ഹയർ ചെയ്തെടുത്ത് അതിനകത്ത് മുഴുവൻ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ എല്ലാം ബസ്സിനകത്ത് കയറ്റി ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ. ഇന്ന് അതുപോലെ ഒരു ഷൂട്ടിംഗ് ഇവിടെ റോഡിൽ ചെയ്യാൻ പറ്റില്ല, നടക്കില്ല. ഇടയ്ക്ക് ഓടി മതിലൊക്കെ ചാടി, ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു. നല്ല കഥാപാത്രങ്ങളിലൊന്നാണത്. കുറച്ചേ ഉള്ള സിനിമ, പക്ഷെ ഉള്ള ഗംഭീരമായിരുന്നു. അതുപോലെ അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് മനസ്സ് ചേട്ടനെ നമ്മളെ ഓർത്തിർത്താൻ കാരണമായിട്ട് നിൽക്കുന്നതെന്ന് തോന്നുന്നു. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഈ പിന്നെ ശ്രീനിവാസന്റെ വടക്ക് നോക്കി എന്നുള്ളതെന്ന് പറയുന്നൊരു പടമാണ്, അല്ല പ്രകാശൻ ഭയങ്കരമായിട്ട് ഓർക്കുന്ന ഒരു കഥ. അതിൻ്റെ ഒരു രണ്ടാം ഭാഗം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ ഇടയ്ക്ക് വാർത്തകളും ഒക്കെ വന്നിരുന്നതാണ്. രണ്ടാം ഭാഗം ഉണ്ടായേനെ ശ്രീനിയേട്ടൻ്റെ ആരോഗ്യം അനുവദിച്ചിരുന്നെങ്കിൽ രണ്ടാം ഭാഗം ഉണ്ടായേനെ. അല്ല ഇടയ്ക്ക് ആലോചിച്ചാണ് അത്, അങ്ങനെ സിനിമയെ പറ്റി ആലോചിച്ചാണ്. ശ്രീനിയേട്ടൻ തന്നെയായിരുന്നോ? ആ പിന്നെ ശ്രീനിയേട്ടൻ അല്ലാതെ വേറെ ആർക്കും വെച്ചാൻ പറ്റില്ല. ഒന്നുകിൽ അറ്റ്ലീസ്റ്റ് സീനിയേട്ടൻ ഡയറക്ട് ചെയ്തില്ലെങ്കിലും എഴുതുമെങ്കിലും വേണം, അല്ലാതെ നടക്കില്ല. ചെയ്തിട്ട് കാര്യമില്ല. വളരെ രസമാണ്. അല്ലാതെ ഈ തമാശയൊക്കെ പറയുന്ന അത് കോപ്പി അടിച്ചിട്ടാണ് അദ്ദേഹം പോയിട്ട്. ഇന്നപ്പം എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ അഭിനയിച്ചിൽ ഇല്ലാത്തത് ലളിത ചേച്ചി മാത്രമേ ഉള്ളൂ. ലളിത ചേച്ചി അല്ല കേട്ടോ, പോളേട്ടൻ മരിച്ചുപോയി. ഒരുപാട് ആൾക്കാർ മരിച്ചുപോയി ഈ അടുത്തല്ലേ. പിന്നെ പോളേട്ടൻ മരിച്ചു, ബോബി കൊട്ടാരക്കര പുള്ളി. ആ സിനിമ പിന്നെ ശ്രീനേട്ടൻ തന്നെയാണോ വിളിക്കുന്നത് ആ സിനിമയിലേക്ക്? അല്ല, അന്ന് ശ്രീനേട്ടൻ പറഞ്ഞിട്ടായിരിക്കുമല്ലോ. ശ്രീനേട്ടൻ നേരിട്ടൊന്നും അല്ല വിളിച്ചത്, പ്രൊഡക്ഷനിൽ നിന്ന് വിളിച്ചതാണ്. അത് പാലക്കാടായിരുന്നു എൻ്റെ ഷൂട്ടിംഗ്. അത് 88 ഈ മുദ്ര കഴിഞ്ഞതിൻ്റെയൊക്കെ ആ സമയത്ത് നടക്കുന്ന സിനിമകളായിരുന്നു ഇതെല്ലാം. നേരത്തെ ഞാൻ നമ്മുടെ പറഞ്ഞില്ലേ മമ്മൂട്ടിയുടെ സിനിമയുടെ ഒരു ആകസ്മികത പറഞ്ഞു പറഞ്ഞില്ലേ, മുദ്ര ആയത്തെ ഈ നിറക്കൂട്ടിലൊരു ചെറിയ വേഷം ചെയ്തു തോന്നുന്നു. ഒരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ നിൽക്കുന്ന മമ്മൂട്ടിയെ കണ്ടല്ലോ അവിടെ വെച്ച്. ഇല്ലല്ല, ആ സീനിലുള്ളത് സുമലതയും ഉർവശിയാണ്. മമ്മൂക്കയില്ല, ഞാൻ മമ്മൂക്ക കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മുദ്ര
മുദ്രയിൽ നിന്ന് വന്നാൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു താങ്കളുടെ ഒരു കരിയർ കഴിഞ്ഞ പിന്നെ കോട്ടയം കുഞ്ഞച്ചൻ ഇഷ്ടം പോലെ പടം അല്ല, ഞാൻ പറഞ്ഞതല്ല ഒരു കരിയർ ബ്രേക്ക് ഓരോ സമയത്തും ഉണ്ടാകുമ്പോഴെല്ലാം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം പറഞ്ഞാൽ പുത്തൻ പടം, രഞ്ജിത്തിന്റെ പടം, അതിനകത്തും മമ്മൂട്ടിയാണ് നായകൻ. താങ്കളുടെ കരിയർ ബ്രേക്കിനുള്ള സമയത്തെല്ലാം മമ്മൂട്ടിയുടെ ഒരു അദൃശ്യനായിട്ട് നിപ്പുണ്ടെന്ന് ഞാൻ പറയുകയായിരുന്നു. ഇനി അങ്ങനെ സംഭവിക്കട്ടെ സംഭവിക്കട്ടെ, അതെ നല്ലതുപോലെ അതേപോലെ വീഴുമ്പോ ഒന്ന് പിടിച്ചോട്ടെ ആ വാക്കുകളല്ലേ, നന്നായിരിക്കട്ടെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ കേൾക്കാത്ത ശബ്ദം രണ്ടാമത്തെ പടം, അവിടെ വെച്ചാണ് മറ്റൊരു നടനെ പരിചയപ്പെടുന്നത്, മോഹൻലാൽ അല്ലേ. പിന്നിങ്ങോട്ട് നിറയെ പടങ്ങൾ, മറ്റേ പൂച്ചയ്ക്ക് ഒരു മൂക്കൂത്തി കഴിഞ്ഞിട്ട് ഏറ്റവും ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുന്നില്ല, ലൂസിഫർ അവസാനം. മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഒരു അത്ഭുതമാണ്. എന്നോട് ചോദിച്ചാൽ ഞാൻ അങ്ങനെ പറയുള്ളൂ, മമ്മൂട്ടിയെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ പറയും ഒരു ഭൂതമാണെന്ന് പറയും. കാരണം ഒരു ഭൂതത്തിന് എങ്ങനെ വേണമെങ്കിലും വരാൻ പറ്റും, ഏത് രൂപത്തിലും വരാൻ പറ്റും, മനസ്സിലായില്ല. ഈ കുടത്തിനകത്ത് ഇങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണ്, അത് ഏത് രൂപത്തിൽ വേണമെങ്കിലും വരും, അതാണ് മമ്മൂക്ക. ഏത് വേഷത്തിലും വരും, ഏത് ഭാവത്തിലും വരും, മറ്റേതൊരു അത്ഭുതമാണ്. ഒരു ഒരു കാണുമ്പോൾ ഒരു ഈ ലോക സിനിമയിൽ ഒരു അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ള ആളായിരുന്നു അറിയാം എനിക്ക്. ചിലപ്പോൾ ചിലരുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് തോന്നിയിട്ടുള്ള ജാക്കി ചാനയാണ്. കാരണം ഡയലോഗ് പറഞ്ഞ് അഭിനയിക്കാനൊക്കെ 90% ആൾക്കാർക്കും പറ്റും, ഇതുപോലെ ഫൈറ്റ് ആരെ കൊണ്ട് പറ്റും, ഒരാളിനും കൊണ്ടും പറ്റില്ല. ജാക്കി ചാൻ ലോക സിനിമയുടെ ഒരു അത്ഭുതമാണ്. ഫൈറ്റ് മാത്രമല്ല, ഫൈറ്റിൻ്റെ ഇടയിൽ ഹ്യൂമറും കൂടെ ഉണ്ട്. അസാധ്യ അസാധ്യ മനുഷ്യനാണ് അയാള്. പക്ഷെ താങ്കളുടെ ഒരു ആരാധ്യനായ നടൻ ഇവരാരുമല്ല ഞാൻ കേട്ടിട്ടുണ്ട്, ജയനായിരുന്നു പറഞ്ഞു. അത് ചെറുപ്പകാലത്ത് നമ്മൾ അന്ന് ഇങ്ങനെ ഒരാളിനെ ഇങ്ങനെ ഒരു നടനെ കാണുന്നത് നമ്മുടെ ചെറുപ്രായത്തിലെ ആദ്യമായിട്ടാണ്. കാരണം നല്ല മസ്കുലർ ആയിട്ടുള്ള ഒരാൾ, കൂളിംഗ് ഗ്ലാസ്സൊക്കെ, യൂണിഫോം. അന്ന് പോലീസൊക്കെ വലിയ സംഭവമല്ലേ, നമ്മളെ പോലീസിന് പറഞ്ഞാലുള്ള വീട്ടുകാരെ പേടിപ്പിക്കുന്നത്. പോലീസ് ഇപ്പോൾ വരും, നീ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ. അപ്പോൾ ഒരാൾ നല്ല ഒരാൾ നല്ല സുന്ദരൻ മറ്റേ റൈബാൻ ഗ്ലാസ്സൊക്കെ വെച്ച് അപ്പം നമ്മൾ ആരാധിച്ച് പോവും. കണ്ടിട്ടുണ്ടോ? ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ വീടിനടുത്ത് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു വെള്ളയമ്പലത്ത്. അപ്പം അതിലൊക്കെ എടുത്ത് ആടി ദൂരെ നിന്ന് കണ്ടു. അതേ ഒരു മുണ്ടും ജൂബയും. എനിക്ക് ആ സിനിമ ഏതാണെന്ന് ഓർമ്മയില്ല. അദ്ദേഹത്തിനെയും കണ്ടു, അഭിനയിക്കാൻ പറ്റിയില്ല അല്ലേ? അദ്ദേഹം അഭിനയിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ചില ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയില് ചേട്ടൻ നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു വലിയ കാര്യം പെർഫോമർ എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ചേട്ടൻ്റെ ഈ മോഡുലേഷൻ സംസാരത്തിന്റെ ഈ ഏത് സ്ലാങ്ങും വഴങ്ങും, അത് മമ്മൂക്കയ്ക്ക് മാത്രം പറ്റുന്ന ഒരു ഇതാണ്. ഏത് ഭാഷ ഏത് സ്ലാങ് പറഞ്ഞാലും രസമായിരിക്കും. അതിൻ്റെ ഒരു റെൻഡറിങ് അല്ലെ മോഡുലേഷൻ ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഈ ഈ ഭാഷയിൽ ഇത്രയും കൈ ഒതുക്കം വരുന്ന ആരെങ്കിലും ഗുരുക്കന്മാരല്ല? എനിക്ക് ഇപ്പോൾ തൃശ്ശൂർ കുറെ കൂട്ടുകാരുണ്ട്, കോട്ടയത്ത് കുറച്ച് പേരുണ്ട്, കൊല്ലത്ത് കുറച്ച് പേരുണ്ട്, പാലക്കാടുണ്ട്. അപ്പം അങ്ങനെ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാനത് ശ്രദ്ധിക്കും, ഇവരുടെ ഡയലോഗ് റെൻഡറിങ് എങ്ങനെയാണ്, അതിങ്ങനെ മനസ്സിൽ വെച്ചേക്കും. പിന്നെ എന്തെങ്കിലും സിനിമയിൽ അങ്ങനെ ഒരു കഥാപാത്രം വേണ്ടി വന്നാൽ ഞാൻ അവരെ തന്നെ വിളിച്ചു ചോദിക്കും, ഇങ്ങനെ ഇതാണ് നിങ്ങളങ്ങനെ പറയും. അതുപോലെ ടബി എല്ലാം പഠിച്ചത് കഴിഞ്ഞുകൊണ്ട് അറിയില്ല വരാൻ പറ്റും. ഭയങ്കര ചലഞ്ചായിട്ട് എടുക്കുന്നത് നമ്മളൊക്കെ, ഒരു ഭയങ്കര രസമാണ്. എനിക്ക് ഓർഡിനറിയിൽ ബിജു മേനം പാലക്കാട് ഭാഷ പറഞ്ഞു ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. എനിക്ക് കലക്കറായിട്ട് പറഞ്ഞു, അവൻ വിചാരിച്ച് അവന് ഇതൊക്കെ പറയാൻ പറ്റും, പക്ഷെ അവൻ ഉഴപ്പാവേ എല്ലാം അവന് പറയാൻ പറ്റും. ഡബിങ്ങിൽ വളരെ ബുദ്ധിമുട്ടി ചെയ്ത പടം ഏതാണ്? ഡബിങ് എനിക്കൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ആദ്യമേ ചെയ്തു തുടങ്ങിയത് ഡബിങ് ആയതുകൊണ്ട്, രണ്ട് സിനിമയും ചെയ്തോളെങ്കിൽ ഇല്ലല്ലേ. എനിക്ക് ഡബിങ് എങ്ങനെ ഒരു പ്രയാസമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ പലർക്കും അഭിനയിക്കുന്നതിനേക്കാൾ പ്രയാസം ഡബിങ് ആണെന്ന് പറയും. നമ്മുടെ മിടുക്കൊന്നുമില്ല, ഇതൊക്കെ നമ്മുടെ രക്തത്തിൽ കിട്ടിയ കുറച്ച് കഴിവുകളാണ്, അല്ല ഒന്നുമല്ല. ഇതൊക്കെ നമ്മൾ താനേ കിട്ടിയതാണ്, അല്ല നമ്മൾ സ്വായത്തമാക്കിയതൊന്നുമല്ല. പിന്നെ കുറേയൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താണ്, നമുക്ക് കണ്ടീഷൻ ചെയ്തെടുക്കാം. കണ്ട വേഷങ്ങൾ ഇപ്പം കാണുമ്പോൾ പണ്ടത്തെ സിനിമകളിലെ കുറച്ച് ഓവർഡുവല്ലേ എല്ലാവരും, അന്ന് അങ്ങനെ ചെയ്യിപ്പിക്കുന്നതാണ്. കാരണം ജനങ്ങളിലേക്ക് അത് അവരുടെ ജനത്തിൻ്റെ ഹൃദയത്തിലോട്ട് കയറാൻ വേണ്ടിയിട്ട് കുറച്ച് ഓവർഡു ചെയ്യിപ്പിക്കുന്നതാണ്. പക്ഷെ ഇപ്പോഴത്തെ സിനിമകളുണ്ടല്ലോ ഭയങ്കര റിയലിസ്റ്റിക് ആയി. അന്നത്തെതാണോ ഇപ്പോഴത്തെയാണോ ആക്ടിങ് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നുന്നു? പണ്ടത്തെ ആക്ടിങ്ങിലെ കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇപ്പോഴത്തതുകൊണ്ട്. പിന്നെ തീരെ അങ്ങ് റിയലിസ്റ്റിക് ആയാലും ഈ സ്വാഭാവികത വേണം. പക്ഷെ അത് തീരെ അങ്ങ് ഇതാകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ക്യാച്ച് ചെയ്യാനായിട്ട്, ഇപ്പോൾ ഇമോഷണലായിട്ട് അഭിനയിക്കേണ്ട ഒരു സീന്, അത് കുറച്ച് ഇമോഷണലായിട്ട് ഒരു കുട്ടിക്ക് കൂട്ടി തന്നെ ചെയ്യണം. അല്ലെങ്കിൽ കിട്ടൂല, അത് ജനത്തിന് കിട്ടൂല. അതാണ് നമുക്ക് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ ഇത് അഭിനയിക്കുന്നത്. ഇത് കാണുന്നതെന്ന് മനസ്സിലാവണ്ടേ, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് ഇത് കയറണ്ടേ? എനിക്ക് ഗ്ലിസറിൻ വേണ്ട കയറാനായിട്ട്. എന്താ ചെയ്യേണ്ട മാർഗം? എന്താണ് ഞാൻ ആ സീൻ എടുത്തിട്ട് മാറിയിരിക്കും താനേ കരയും. പട്ടാഭിരാമൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ഡയലോഗ് പറഞ്ഞു തരുമ്പോൾ തന്നെ അറിയാം കരഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ അതുമായിട്ട് ആ ഒരു പർട്ടിക്കുലർ ടൈം നമ്മൾ അതുമായിട്ട് ഇൻവോൾവ് ചെയ്താണ്ടല്ലോ നമ്മൾ കരയും.
ഇതുവരെ ലിസണ് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്, ഇപ്പൊ ഇല്ല. തിരക്കഥ എടുത്തൊക്കെ വായിക്കാറുണ്ടോ? വായിച്ച് പിന്നെ വായിക്കാതെ പിന്നെ എങ്ങനെ? അല്ല, നേരത്തെ ഒക്കെ വായിച്ച വലിയ റോളാണെങ്കിൽ സ്ക്രിപ്റ്റ് ഫുള്ളായിട്ട് വായിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ റോൾ അപ്പൊ നാലഞ്ച് സീനൊക്കെ വരുന്നതാണെങ്കിൽ ജസ്റ്റ് വായിച്ചു നോക്കും. എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇല്ലെന്ന് അറിയണ്ട, അതിന് വേണ്ടി വായിച്ചു നോക്കും, അത്രേ ഉള്ളൂ. അല്ല, ഇന്നത്തെ ഒരു വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ചേട്ടൻ നേരത്തെ പറഞ്ഞ പ്രേമനസീർ, മധു സാറ്, അവിടുന്ന് ഉമ്മർ, അവിടുന്ന് തുടങ്ങി ഇങ്ങനെ തലമുറയിലൊക്കെ അഭിനയിച്ചു. പക്ഷെ ഇന്നത്തെ തലമുറ ഒരു 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 രണ്ട് തലമുറകളുടെ ആക്ടർ കൂടിയാണ്. ഇപ്പം മമ്മൂട്ടി, അദ്ദേഹത്തിൻ്റെ മകൻ ദുൽഖർ, ശ്രീനിവാസൻ, ശ്രീനിവാസൻ്റെ മകൻ, ജയറാം, ജയറാമിൻ്റെ മകൻ, അല്ലെ, സുകുമാരൻ, പൃഥ്വിരാജ്, അല്ലേ. എങ്ങനെയാണ് അവരുടെ ഈ ഒരു ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നത്, അവരുടെ ഒരു ആക്ടിങ് ഡിഫറൻസിനെ എങ്ങനെ കാണുന്നത്? ആരും മോശക്കാരല്ല, അവരവർക്ക് അവരുടേതായ രീതിയിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കുന്നവർ തന്നെയാണ്. പിന്നെ ഇത്ര കോടി വാങ്ങിക്കുന്ന നടനാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ എല്ലാവർക്കും കോടിയൊന്നും വാങ്ങിക്കാൻ പറ്റിയെന്ന് വരുമില്ല. ഇപ്പോൾ 1 കോടി രൂപ വന്നാലും 10 കോടി രൂപ വന്നാലും അഭിനയം ഒന്നും തന്നെ ഇല്ലേ. പക്ഷേ എനിക്ക് 10 കോടി രൂപ ഒന്ന് കുറച്ച് കൂടുതൽ അഭിനയിക്കാം എന്ന് പറഞ്ഞാൽ അഭിനയിക്കാൻ പറ്റില്ല. അപ്പം ചിലർ ക്ലിക്ക് ചെയ്യും, ചിലർ ക്ലിക്ക് ചെയ്യില്ല. ഇപ്പോൾ ക്ലിക്ക് ചെയ്യാത്തത് നമ്മുടെ കുഴപ്പം കൊണ്ടാണ്, അല്ല മറ്റുള്ളവരുടെ കുഴപ്പം കൊണ്ടല്ല. നമ്മളാരും പഠിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ തല വരെ ശരിയായില്ലെങ്കിൽ നമ്മൾ ഇനി ഹോളിവുഡിൽ അഭിനയിച്ചാലും പച്ചവടിക്കില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ് തലമുറകളുടെ നടൻ മമ്മൂട്ടി, ദുൽഖർ, ഇവർ രണ്ടുപേരും. ദുൽഖർ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ദുൽഖർ ഈ ഒരു നിലയിൽ വരുമെന്ന്. കാരണം ദുൽഖറിന് അങ്ങനെ ഒരു അഭിനയത്തിനോടൊരു പാഷൻ ഉണ്ടായിരുന്നൊരു പയ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ദുൽഖറിൻ്റെ വരവ് പെട്ടെന്നായിരുന്നു സിനിമയിൽ. പക്ഷെ ദുൽഖർ ഇനിയും ഒരുപാട് പ്രൂവ് ചെയ്യാനുണ്ട്, പിന്നെ ഒരുപാട് പ്രൂവ് ചെയ്യാനുണ്ട്. അത് പറ്റും, പറ്റാതല്ല, പറ്റും. പൃഥ്വിരാജ് ഓൾറെഡി ഏതാണ്ട് ഒരു 70% പ്രൂവ് ചെയ്ത ആളാണ്. 70% ഇനിയും കിടക്കല്ലേ, 41 വയസ്സം കൊണ്ടല്ലേ ഉള്ളു. ഇനി ഒരുപാട് കാലം അഭിനയിക്കണ്ടേ? ഇതെല്ലാം കൂടെ 100% ആയ പിന്നെ വേറെ എന്തോ കാണിക്കും. പിന്നെ നല്ല വേഷം മുരുകൻ, അതെ, അഭിനേതാവാണെന്നുള്ള നിലയിലും മിടുക്കുന്നതന്നെയാണ്. സ്വന്തം ഒരു മിടുമിടുക്കനാണ് പൃഥ്വിരാജ്, മിടുമിടുക്കനാണ്. വിനീ ശ്രീനിവാസൻ ഇനി വേറൊരു പാറ്റേൺ അല്ലേ, ഒരു പാട്ടുകാരൻ. വിനീതിനൊക്കെ വിനീതിനൊരു ചില പരിമിതികളൊക്കെ ഉണ്ട്. അയാൾക്ക് അയാളുടെ ചില റോളുകളെ ചെയ്യാൻ പറ്റുള്ളൂ, അയാളുടെ രൂപം കൊണ്ടും അയാളുടെ ശബ്ദം കൊണ്ടും. ഇപ്പോൾ പൃഥ്വിരാജ് ചെയ്യുന്ന കടുവയിലെ റോള് വിനീത് ശ്രീനിവാസന് ചെയ്യാൻ പറ്റില്ല ഇല്ലേ എന്ന് പറയുന്നവരാണ്. ഇവരാരും മോശക്കാരൊന്നുമല്ല, എല്ലാവരും മിടുക്കം. ഇപ്പോൾ പറഞ്ഞ പുതിയ ചെറുപ്പക്കാരൊന്നും അങ്ങനെ മോശക്കാരൊന്നുമല്ല, എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് അഭിനയിക്കുന്നവരൊക്കെ തന്നെയാണ്. കളിദാസൊക്കെ ഇനി വരണം, എല്ലാം പ്രൂവ് ആണ്, എല്ലാവരും വരണം. അതിപ്പം പക്ഷേ ധ്യാനാണെങ്കിലും, ധ്യാനിപ്പോൾ ഒരുപാട് സിനിമകൾ അഭിനയിക്കുന്നുണ്ടെങ്കിലും ധ്യാനം കുറച്ചൊരു ഒരു കുഴപ്പിൻ്റെ ആളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവൻ്റെ ഒരു അവൻ്റെ രീതി വെച്ചിട്ട് അവൻ കാര്യങ്ങൾ വലിയ സീരിയസ് ആയിട്ട് കാണുന്നില്ല ധ്യാൻ എന്നാണ് ഞാൻ പല ഇൻ്റർവ്യൂലൊക്കെ മിടുക്കനാണ്. ധ്യാൻ്റെ ഇൻ്റർവ്യൂവിന് ഭയങ്കര മാർക്കറ്റാണ്, കാര്യം വളരെ സ്വതസിദ്ധമായ രീതിയിൽ. സീനിയേട്ടൻ്റെ വേറൊരു ലൈനാണ്, ഇൻ്റർവ്യൂലൊക്കെ പൊളിയാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ കുറച്ചുകൂടെ നല്ല കഥാപാത്രങ്ങൾ ഞാൻ തിരഞ്ഞെടുക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ ഒരുപാട് സിനിമകളിലൊന്നും അഭിനയിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, അഭിനയിക്കുന്ന ചില സാധനങ്ങളൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതൊക്കെ ചെയ്താൽ നമ്മൾ മുന്നോട്ടുള്ള കരിയറിന് നല്ലതായിരിക്കും. ഇന്നത്തെ തലമുറയിൽ വളരെ പ്രോമിസിങ് ആണെന്ന് ചേട്ടൻ തോന്നിയ ആക്ടേഴ്സ് ആരാണ്? അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം നമ്മൾ പറയും ഇവിടുന്ന് ഇവർ നല്ല നിലയിൽ പോകാൻ പറ്റുന്ന ആളാണ്, കാരണം നിരന്തരം സിനിമ കാണുന്ന ആളാണ്. ഇപ്പം ഭഗത് ഭാസിനെ പോലെ ഇഷ്ടം പോലെ ആളുകൾ നനിവിൻ പോലെ. ഞാനങ്ങനെ നിരന്തര സിനിമ കാണുന്ന ആളല്ല കേട്ടോ, അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു വലിയ വിലയിരുത്തൽ എനിക്ക് നടത്താനുള്ള പ്രാപ്തിയില്ല. അതാണ് സിനിമ അങ്ങനെ കാണാം, എല്ലാ സിനിമയും ഞാൻ കാണാറില്ല. വളരെ സിനിമ കാണല് വളരെ കുറവാണ്. ഇപ്പോൾ ഫഹദ് ഫാസിൽ മോശമാണോ? അല്ല. ഇന്ദ്രജിത്ത് മോശമാണോ? അല്ല. ഇന്ദ്രജിത്ത് ഗംഭീരമാണ്. പിന്നെ ഇന്ദ്രജിത്ത് ഒരു വലിയൊരു ഹീറോ ആയിട്ട് വന്നില്ല, അത് എന്താണ് ഒരു തലവരെയാണത്, അത്രേ ഉള്ളൂ. ചിലപ്പം നാളെ ഒരു സമയത്ത് സംഭവിക്കാം, സിനിമയിലൊന്നും പറയാൻ പറ്റില്ല. ജോജു ഇപ്പോൾ ജോസഫ് എന്ന് പറഞ്ഞ പടം ചെയ്തില്ലേ ജോജു എന്ന് പറഞ്ഞാൽ ഈ നിലയിലാവുമായിരുന്നു. അപ്പോൾ എപ്പോഴാണ് ഇതുപോലെ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ വേറെ ആളിനെ പകരമായിട്ടായിരിക്കും വിളിക്കുന്നത്. ഇപ്പോൾ ചേട്ടൻ്റെ പുറകെ വന്നവരാണ് ഇപ്പോൾ ദിലീപ് ആയാലും സുരാജ് ആയാലും ഈ പറഞ്ഞ ജോജു ആയാലും ഒക്കെ അവരൊക്കെ ഇങ്ങനെ മുന്നോട്ട്. എല്ലാവരും എൻ്റെ പുറകെ വന്നവരാണ്, പക്ഷെ അവരെല്ലാവരും എൻ്റെ ഒരുപാട് മുന്നിലാണ്. നമുക്ക് പോകണ്ടേ മുന്നോട്ട്? ഇല്ല, ഞാനിങ്ങനെ പതുക്കെ അവരുടെ പുറകിൽ ഇങ്ങനെ പൊക്കോളാം. അവരൊക്കെ ഒരുപാട് കഥ പറഞ്ഞു, പക്ഷേ ഇതിനകത്ത് ഓടുന്നവനും ഓടിക്കുന്നവനും ഒക്കെ തളരും. ഒരു ദിവസം ഓടുന്നവൻ മാത്രമല്ല, ഓടിക്കുന്നവനും തളരും. അപ്പൊ നമ്മൾ ഈ ആമയായിട്ട് ഓടിയങ്ങ് ചെല്ലും. മതി, തൽക്കാലം ആമയാണ് അല്ലേ? അതെ, ആമയാണ്, ആമയാണ്. പതുക്കെ പതുക്കെ, പക്ഷെ അതൊരു ഒരു ബേസിക്. എനിക്ക് എൻ്റെ ഒരു നല്ല പ്രായം എന്നൊക്കെ പറയുന്നത് എന്താണ്, ഒരു
എനിക്ക് വെറുതെ വേസ്റ്റ് ആയിപ്പോയ ഒരാളാണ് ഞാൻ. ഒരു 30 വയസ്സ് മുതൽ ഒരു 40 വയസ്സ് വരെയുള്ളൊക്കെ പ്രായമൊക്കെ വെറുതെ വേസ്റ്റ് ആയിപ്പോയി. സിനിമയിലൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. 35 തൊട്ടൊരു 10 വർഷം 45 വരെ എന്ന് വേണമെങ്കിലും പറയാം, വേസ്റ്റ് ആയിപ്പോയി. 10 വർഷം എന്ന് പറയുന്നത് നിർണായകമായ പീരീഡാണത്. 35 മുതൽ 45 വയസ്സ് വരെ എന്ന് പറയുന്നത് അതൊക്കെ വേസ്റ്റായിപ്പോയി. ഞാൻ നമുക്ക് ഒരു ചില തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അല്ല, ഞാൻ അനാഥ ചേട്ടനെ ഞാൻ കുറ്റം പറയുള്ളൂ. കാരണം ഇപ്പം ഞാൻ ചേട്ടൻ ഇന്നത്തെ തലമുറ കാര്യം പറഞ്ഞില്ലേ, ഒരു വളരെ വെൽ പ്ലാൻഡ് ആണ്. അവിടുത്തെ പടം എന്താണ്, അവർ തിരക്കഥ കേൾക്കുന്നുണ്ട്, അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ കൂട്ടുന്നുണ്ട്, എന്തൊക്കെയാണ് അവർക്ക് വേണ്ടി എന്നുള്ള എല്ലാം അവർ ചെയ്യുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഞാൻ ഒരു കോക്കസിലും ഉണ്ടായിരുന്നില്ല, ഒരു കോക്കസിലും ഇന്നുമില്ല. പിന്നെ നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ ഈ ആൾക്കാരെ കൂട്ടുന്നു, പിന്നെ തിരക്കഥാകൃത്തുകളെ പുതിയ പുതിയ ആൾക്കാരെ കണ്ടെത്തുന്നു, അവരിൽ നിന്ന് കഥ ആരായുന്നു, അത് കൊള്ളാം, ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. ഒരു കൊച്ചി സിനിമയിലെ സിനിമ കൊച്ചിയിലേക്ക് മാറിയതിന് ശേഷമാണ്. പിന്നെ എൻ്റെ ഒരു 35 വയസ്സിൽ ഇങ്ങനെയുള്ള പരിപാടികളെ ഇവിടെ ഇല്ല. അന്ന് നമ്മളെ വിളിച്ചാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അല്ല, നമുക്കായിട്ടൊരു പ്രോജക്റ്റ് ഉണ്ടാക്കാനൊന്നും പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ആയിരുന്നില്ല ഞാൻ അന്ന്. ആ ഒരു രീതിയിലാണ് ഒരു 10 വർഷം അല്ലേ നഷ്ടപ്പെട്ടത്. പിന്നെ നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ പോയി ചാൻസ് ചോദിക്കാനുള്ള മടി നല്ല മടിയുള്ള ആളാണ് ഞാൻ ആ കാര്യത്തില്. എന്തോ ബന്ധമുള്ള ഇതിനകത്ത് നമ്മൾ തന്നെയാണ് നമ്മളെ മാർക്കറ്റ് ചെയ്യേണ്ടത്. ഞാൻ മാർക്കറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഞാനൊരു പരാജിതനാണ്. ഞാനത് ചെയ്തിട്ടില്ല, അത് എൻ്റെ കുഴപ്പമാണ്. അത് എന്തെന്ന് വെച്ചാൽ അത് ഓരോരുത്തരുടെ സ്വഭാവത്തിൻ്റെ രീതികളാണത്. എനിക്ക് അങ്ങനെ ഒരാളുടെ അത് പിന്നെ എനിക്ക് ഒരു കാലി പിടിക്കാനും എന്നെ അതിലൊന്നും ഉൾപ്പെടുത്തന്നെ. ഞാൻ ഒരു സ്ഥലത്ത് ഇടിച്ച് കയറാൻ പോകുന്ന ആളല്ല. ഈ ഷോ ഒക്കെ അടക്കില്ല, എന്തോരം ഷോകൾ ഇവിടെ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ഒരിടത്തും പേടിച്ച് കയറാൻ പോകില്ല. എന്നെ ഈ അവസാനത്തെ അമ്മയുടെ ഷോയ്ക്ക് എന്നെ വിളിച്ചിരുന്നു. എന്നെ വിളിച്ചത് ബാബുരാജാണ് വിളിച്ചത്. ഞാൻ ബാബുരാജായിരുന്നു. അവരെ എന്നെ അങ്ങ് ഒഴിവാക്കിയരാ, ഞാൻ ഇല്ല. വേറെ ഒന്നും കണ്ടല്ലോ, എനിക്ക് ഈ തിരക്കിൻ്റെ ഇടയിലേക്ക് വന്ന് നടന്ന് എല്ലാവരെയും കാണുമ്പോൾ വാർത്താനമൊക്കെ പറഞ്ഞിരിക്കാനെന്നുള്ളത് എനിക്ക് പറ്റാത്തോട്ടാണ് എന്നെ ഒന്ന് ഒഴിവാക്കിയത്. എന്നാൽ അതിനകത്ത് ഒരു സ്കിറ്റിൽ അഭിനയിക്കാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും വേണ്ടി പരക്കാൻ പായുന്ന ആൾക്കാരിവിടെ ഉണ്ട്. എനിക്ക് അതിലൊന്നും ഒരു ക്രൈസും ഇല്ല. ആ സമയമാണ് ഞാൻ സന്തോഷമായിട്ട് തിരുവനന്തപുരത്തിരിക്കുന്നത്. ക്രൈസ് ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ അത് വരണ്ടേ, ഒരു ആ ഒരു ആംബീഷ്യസ് ആവണ്ടേ, ഒരു നടനൊരു ആംബീഷ്യസ് ഒന്നും ആവണ്ടേ? എന്തിനാണ് സ്റ്റേജ് ഷോ ചെയ്തിട്ട് എന്ത് ചെയ്യാനോ? സ്റ്റേജ് ഷോ മാത്രമല്ല, ഞാൻ വേണ്ട നല്ല വേഷങ്ങളുടെ കാര്യത്തിലും. വേഷം ഇത് ചെയ്താലാണോ വേഷം വരുന്നത്? വേഷം വരാനുണ്ടെങ്കിൽ വരും, ഇല്ലെങ്കിൽ വരില്ല. അത്രേ ഉള്ളൂ. ഞാൻ അതൊക്കെ വിധിയിൽ വിശ്വസിക്കുന്ന ആളാണ്. നമ്മളീ കടന്ന് കട്ട എന്താണ് നമ്മളിങ്ങനെ നമ്മൾ അതാവണോ ഇതാവണോ എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് അവസാനം ഒന്നും അതിൽ വട്ടായി പോകും. പിന്നെ ഒന്നും അല്ലാതായി വട്ടം കൂടായ പിന്നെ എങ്ങനെ ഇരിക്കും? അതിനേക്കാളും നല്ലതിൽ ഉള്ളത് കൊണ്ട് മിണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ വളരെ ഹാപ്പിയാണ്. മതിയെന്ന് ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പോകും. പിന്നെ നാളെ ഇനി എന്താണെന്ന് അറിയില്ല, നാളത്തെ കാര്യം അറിയില്ല, എന്ത് വേണമെങ്കിലും സംഭവിക്കും. അല്ല അല്ല എന്താ, ഞാൻ ദൈവത്തിനെ കണ്ടിട്ടില്ല, കാണാത്ത കാര്യം ഞാൻ അങ്ങനെ അങ്ങനെയാണെങ്കിൽ എല്ലാം നമുക്ക് അത്ഭുതമായിട്ട് തോന്നും. ചില വിശ്വസിച്ചേ പറ്റുള്ളൂ. നമുക്ക് മേളിൽ ഒരാളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതാരും മനസ്സിലായാ കാണാത്തറിയത്തില്ല. സൂര്യനും ചന്ദ്രനും അവരാണ്. ആ അതാണ് കാണപ്പെട്ട ദൈവം. അതുകൊണ്ട് ഞാൻ ചോദിച്ചോട്ടെ, ഒരു മാനവരാശിക്ക് 3 ദൈവങ്ങളോ? ദൈവം എന്ന് പറയുന്നത് ഒരാളെ പാടുള്ളൂ. മനുഷ്യർക്കെല്ലാം കൂടെ ഒരു ദൈവമാണെങ്കിൽ ഞാൻ വിശ്വസിക്കുമായിരുന്നു. ഇത് ഒരു വിഭാഗത്തിന് ഒരു ദൈവം, വേറൊരു വിഭാഗത്തിന് വേറൊരു ദൈവം, അല്ലാത്തൊരു വിഭാഗത്തിന് വേറെ കുറേ ദൈവം. ഇതെന്ത് ദൈവങ്ങൾ? എവിടെ തിരിഞ്ഞാലും ദൈവം. അല്ല, അതെ, അത് നമ്മൾ ഡിബേറ്റിംഗ് പോയിന്റ് അല്ല. കാരണം വെച്ചാൽ ഓരോ ആൾക്കാർക്ക് അവരെ ഇഷ്ടപ്പെട്ട രീതിയിൽ പോകാൻ വേണ്ടി. ഇത് എന്തിനാണെന്നറിയാം? ഈ ദൈവത്തിന് ദൈവത്തിലൊരു ഭയം ഉണ്ടാകുന്ന എന്തിനാണെന്നറിയാം? നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. തെറ്റ് ചെയ്താൽ നിനക്ക് ദൈവത്തിൻ്റെ ശിക്ഷ കിട്ടും. അത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ജനങ്ങളുടെ മനസ്സിൽ ഒരു ദൈവവിശ്വാസം ഉള്ളത്. ദൈവത്തിനെ പേടിക്കണം എന്ന് പറയില്ലേ? വേറെ ആരെയും പേടിച്ചില്ലെങ്കിലും ദൈവത്തിനെ പേടിക്കണം എന്ന് പറയില്ലേ? അപ്പോൾ ദൈവത്തെ പേടിയില്ലാതെ നല്ല മനുഷ്യനാണെന്നുള്ളത്. ഞാൻ അതെ, ഞാൻ തെറ്റ് ചെയ്യുന്നില്ല. അതെ, അപ്പോൾ വീണ്ടും എല്ലായ്പ്പോഴും നല്ല മനുഷ്യനായി തുടരാൻ കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ശരി, ഓക്കെ, താങ്ക് യു.